അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃത മണലെടുപ്പ് മൂലം വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പ്രത്യക്ഷ സമരവുമായി ഗ്രാമവാസികൾ. ഈ മാസം 20 പടന്ന പഞ്ചായത്തിലേക്കും 27 ചെറുവത്തൂർ പഞ്ചായത്തിലേക്കും മാർച്ചും ധർണയും നടത്താൻ വലിയപറമ്പ് മാവിലാക്കടപ്പുറത്ത് ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ തീരുമാനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. കാരുണ്യഹസ്തവുമായി ഉദിനൂർ തടിയങ്കോവൽ ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി അരുൺ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരുൺ നൽകിയത് തന്റെ വിദ്യാനിധി അക്കൌണ്ടിലെ 10,000 രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം COA ഭവനിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അനധികൃത മണലെടുപ്പ് മൂലം വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ഗ്രാമവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഈ മാസം 20 പടന്ന പഞ്ചായത്തിലേക്കും 27 ചെറുവത്തൂർ പഞ്ചായത്തിലേക്കും മാർച്ചും ധർണയും നടത്താൻ വലിയപറമ്പ് മാവിലാക്കടപ്പുറത്ത് ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനം. 3,500 വീടുകളിൽ 17,000 ജനങ്ങൾ അധിവസിക്കുന്ന 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിൽ അനധികൃത മണലെടുപ്പ് മൂലം ശുദ്ധജലം ലഭിക്കാത്തതും കടലോരവും കായലോരവും കരയെ ഇളക്കിയെടുക്കുന്ന അവസ്ഥയുമുണ്ടായതോടെയാണ് കടലിനും കായലിനുമിടയിലെ ദ്വീപ്വാസികൾ പ്രക്ഷോഭവുമായി ഇറങ്ങിയിട്ടുള്ളത്. വലിയപറമ്പ് പഞ്ചായത്ത് ദ്വീപ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ MAUP സ്കൂൾ പരിസരത്താണ് ജനകീയ കൺവെൻഷൻ ചേർന്നത്. മണലൂറ്റി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന ആവശ്യവും കൺവെൻഷനിൽ ഉയർന്നു. മണൽക്കടത്തിനെതിരെ 100 വരുന്ന വലിയപറമ്പ് ഗ്രാമവാസികൾ പ്രതിജ്ഞയെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PP ശ്യാമൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനിൽകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, K മനോഹരൻ, EK മല്ലിക, പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ VV ഉത്തമൻ, AT അബ്ദുൾ ജബ്ബാർ, CV കണ്ണൻ, K സിന്ധു, സമരസമിതി കൺവീനർ M അബ്ദുൾ സലാം തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ത്യാഗോജ്വല സ്മരണകൾ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുമെന്ന് KP കുഞ്ഞിക്കണ്ണൻ അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. DK ഗോപിനാഥ്, M പ്രദീപ് കുമാർ, A രൂപേഷ്, KP മോഹനൻ, EP ശ്യാമള, TM സദാനന്ദൻ മാസ്റ്റർ, പിലാകലാശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഉദിനൂർ തടിയൻകോവൽ എ എൽ പി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥി അരുൺ പി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്കിലെ തന്റെ വിദ്യാനിധി അക്കൌണ്ടിലെ 10,000 രൂപയാണ് അരുൺ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. തടിയൻകോവൽ എ എൽ പി സ്കൂളിൽ 4-ാം തരത്തിൽ പഠിക്കുന്ന അരുൺ തന്റെ വിദ്യാനിധി സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിച്ച് സ്വരുക്കൂട്ടിയ 10,000 രൂപ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. കള്ളിച്ചെത്ത് തൊഴിലാളിയായ തെക്കേ മാണിയാട്ടെ ബിജുവിന്റെ മകനാണ് അരുൺ. പാലക്കാട് സ്വദേശികളായ ബിജുവും മകനും വാടക വീട്ടിൽ താമസിക്കുന്നു. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയും തടിയൻകോവലിലെ ദീപു പി പി എന്നിവരുടെ മകളുമായ ആപ്പിൾ ആൻ തന്റെ ഭണ്ഡാരക്കുടുക്കിയിലെ 510 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ചു. കൂടാതെ സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം പുത്തനുടുപ്പ് കൈമാറിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായ ധ്രുവ്, ധീരവ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് പി വി അധ്യക്ഷത വഹിച്ചു. നടനും പടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സംഭാവന ഏറ്റുവാങ്ങി. കുട്ടികളെ അനുമോദിച്ച് പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക ലളിത ടീച്ചർ, സ്കൂൾ മാനേജർ ഫാദർ കയ്യാനിക്കൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അനിൽ പി വി, മാണിയാട്ട് സഹകരണ ബാങ്ക് പ്രതിനിധി സുരേഷൻ സി, സരസ്വതി ടീച്ചർ എന്നിവർ കുട്ടികളെ അനുമോദിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7-ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. നവകേരള പ്ലാൻ എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് വെറും 199 രൂപ മാത്രമാണ്. പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സിഒഎ ഭവനിൽ നടന്ന ചടങ്ങിൽ ടി ജെ വിനോദ് എംഎൽഎ നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ 7-ാം സ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി 199 രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള വിഷൻ പ്രഖ്യാപിച്ചത്. ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കേരള വിഷൻ നവകേരള പ്ലാൻ സഹായകരമാകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു. രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷന്റെ 5,000-ൽ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ്. ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാകും. ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്, കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ ഓഫീസ് മുറ്റത്ത് കുടുങ്ങിയ ടാറ്റ സുമോയ്ക്ക് ഇനിയും മോചനമായില്ല. ഒരു വർഷം മുമ്പ് നെറ്റ്വർക്ക് വാർത്തയായിരുന്നു മതിൽ നിർമ്മാണത്തിനിടെ പറ്റിയ ഈ അമളി പുറത്തു കൊണ്ടുവന്നത്. ഒരു കൊട്ടുവടി, 4 അടി കട്ടിൽ റെഡി. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ ചെയ്ത വാസു എന്ന ആശാരി കട്ടിൽ പണിത ശേഷം പറയുന്ന ഫേമസ് ഡയലോഗാണിത്. നടുവിലെ സിമന്റ് തൂണിന് ചുറ്റുമായി കട്ടിൽ പണിതതിനു ശേഷമാണ് ഈ ഡയലോഗ് എന്നത് പ്രേക്ഷകരെ തെല്ലൊന്നുമല്ല ചിരിപ്പിച്ചത്. ഡബിൾ കോട്ടർ റെഡി, ഒരു കൊട്ടുവടി, 4 അടി കട്ടിൽ റെഡി, അതാണ് അഞ്ചരി തേക്കിൽ വാസു ആശാരി. എങ്ങനെയുണ്ട് സർ വൈഫ് അല്ലെ വർക്ക്? കടച്ചിലല്ല, കൈപ്പണിയാണ് സർ. അതുപോലെ ഒരു പയ്യന്നൂർ മോഡൽ അമളിയുണ്ട്. ഒരു വർഷം മുൻപേ നെറ്റ്വർക്ക് ചാനൽ ചൂണ്ടിക്കാണിച്ചിട്ടും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത അമളി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറിന്റെ കാര്യാലയത്തിന് മുന്നിൽ നിർത്തിയിട്ട ഒരു വാഹനമുണ്ട്. കൊറോണ കാലത്ത് രോഗികൾക്ക് ആശ്രയമായിരുന്ന ആരോഗ്യവകുപ്പിന്റെ ഒരു ടാറ്റാ സുമോ. ഈ വാഹനം ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചുറ്റുമതിലും കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കി. ഇതോടെ വാഹനം അതിനകത്ത് പെട്ടുപോയി. കടച്ചിലല്ല, കൈപ്പണിയാണ് സർ.
ഇനി ഇത് പുറത്തെത്തിക്കാൻ ഒന്നുകിൽ കെട്ടിടം പൊളിക്കണം, അല്ലെങ്കിൽ മതിൽ പൊളിക്കണം. ചുറ്റോടു ചുറ്റും മതിൽ കെട്ടിപ്പൊക്കുമ്പോൾ വാഹനം പുറത്തെത്തിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ വാഹനം പ്രവർത്തനക്ഷമമല്ലെന്നും അത് പൊളിച്ചു മാറ്റേണ്ടതാണെന്നുമാണ് അധികൃതർ നൽകുന്ന ഉത്തരം. എന്നാൽ പൊളിച്ചു മാറ്റാനെങ്കിലും വാഹനം പുറത്തെത്തിക്കണമല്ലോ എന്ന മറുചോദ്യമാണ് ജനത്തിനുള്ളത്. രണ്ടായിരത്തി പതിനെട്ടിൽ ഫിറ്റ്നസ് കാലാവധി അവസാനിച്ച വാഹനമാണിത്. 19 വർഷം പഴക്കമുള്ളത്. അതിനാൽ കണ്ടംനേഷൻ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോ ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പൊളിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന സംശയം മാത്രമാണ് ബാക്കി. യൂത്ത് കോൺഗ്രസ് പൈനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പൈനൂർ രാജഗിരി റൂട്ടിൽ കാരുണ്യയാത്ര നടത്തി. ആവണി ബസ്സാണ് യാത്രയിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും യൂത്ത് കോൺഗ്രസിന് നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകളാണ് വയനാട്ടിൽ നിർമ്മിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പഠന ചെലവും യൂത്ത് കോൺഗ്രസ് വഹിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പയ്യന്നൂർ രാജഗിരി റൂട്ടിൽ ആവണി ബസ് നടത്തിയ കാരുണ്യയാത്ര DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, അരുൺ ആലയിൽ, ദിലിൻ വിത്തൻ, ഭരത് ഡിപി, ആകാശ് ഭാസ്കർ, ഷെരീഫ് എച്ച് ലാംബാറ, സാജു കെ, ആത്മജ നാരായണൻ, ഗോകുൽ ഗോപി വൈഷ്ണവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30 വീടുകളാണ് വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ മുഴുവൻ പഠന ചെലവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ് 2024 പോസ്റ്റർ പുറത്തിറക്കി. രജത ജൂബിലി ആഘോഷിക്കുന്ന കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം എറണാകുളം COA ഭവനിൽ സിനിമാ താരം ബിബിൻ ജോർജ് നിർവഹിച്ചു. കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റായിരിക്കും കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024. സാമൂഹ്യ സേവനത്തിന്റെ മഹത്തായ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ സാദരം സ്വാഭിമാനം പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024 പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത്. COA ആസ്ഥാനത്തെ NH അൻവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ബിബിൻ ജോർജ് പോസ്റ്റർ ലോഞ്ച് ചെയ്തു. ചടങ്ങിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ ഒക്ടോബർ മാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്നത്. 50,000 യൂണിറ്റുകളിലും നമ്മൾ ഈ അവാർഡിന് അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മുടെ 15 ക്വസ്റ്റനറുകൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നോളജ് പാർട്ണറായ യെല്ലോ ക്ലൌഡിന്റെ സാരഥി ശിവപ്രസാദ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS എന്നിവർ പങ്കെടുത്തു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ സ്വാഗതവും COA ട്രഷറർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. യൂത്ത് കോൺഗ്രസ് പൈനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് പൈനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ആചരിച്ചു. KP സജിത്ലാലിന്റെ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി, തുടർന്ന് പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരത് ഡിപി, KSU സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ, അർജുൻ കോറോം, ആത്മജ നാരായണൻ, അർഷാദ് കൌവായി, സനൂപ് മോഹൻ, ശ്രീഖിത MT, വിജേഷ് വി, അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുപുഴയിൽ പോസ്റ്റ് ഓഫീസിന് കെട്ടിടം പണി ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി സിവിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. 1.5 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. ചെറുപുഴയിൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പണി ഉടൻ ആരംഭിക്കുന്നത് സംബന്ധിച്ച പരിശോധനകൾക്കായി സിവിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. 10 ആണ്ടുകൾക്ക് മുൻപ് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുവാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വില കൊടുത്തു വാങ്ങിയതാണ് 35 സെന്റ് സ്ഥലം. എന്നാൽ കെട്ടിടപ്പണി മാത്രം നടന്നില്ല. ചെറുപുഴ ടൗണിന്റെ ഹൃദയഭാഗത്ത് കാടുപിടിച്ചു കിടക്കുകയായിരുന്നു സ്ഥലം. ചെറുപുഴ മേഖലയിലെ BJP പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകളാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി കിട്ടാൻ കാരണം. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് നിരവധി തവണ നൽകിയ നിവേദനത്തെ തുടർന്ന് 2024 ഓഗസ്റ്റ് 1 കോഴിക്കോടുള്ള ഹാസ് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി കരാർ ഉറപ്പിച്ചുവെന്നും 12 മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്നും പ്രാദേശിക BJP നേതാക്കളെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങളും മറ്റും കേന്ദ്രമന്ത്രി തലത്തിൽ വരെ നൽകിയിരുന്നു. കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഉടൻ തന്നെ കെട്ടിടം നിർമ്മിക്കേണ്ട സ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിന് വനം വകുപ്പിന് അപേക്ഷ നൽകും. മരങ്ങൾ മുറിച്ചു മാറ്റി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ VC റിഷാന്ത്, JI KP ശ്രീജ എന്നിവരും ഉണ്ടായിരുന്നു. 1.5 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടന്നു. പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് സമീപം നടന്ന ക്വിറ്റ് ഇന്ത്യ ദിനാചരണ പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ ദിനാചരണ പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. PV ദാസൻ അധ്യക്ഷത വഹിച്ചു. അത്തായി വിജയൻ, TTV കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, AV ബാലൻ, P ഗോവിന്ദൻ, PV കുഞ്ഞിരാമൻ, കലീന്ദിൽ ബാബു, PV തമ്പാൻ, കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച പ്രസിദ്ധ തെയ്യം തുടിപ്പാട്ട് കലാകാരൻ KUMARAN അനുസ്മരണം നടന്നു. പയ്യന്നൂർ ഫോക്ലോർ ലാൻഡ് കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ പരിപാടി കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ തെയ്യം തുടിപ്പാട്ട് കലാകാരൻ KUMARAN അനുസ്മരണം നടന്നു. പയ്യന്നൂർ ഫോക്ലാൻഡ് കേന്ദ്രത്തിൽ നടന്ന കുമാര സ്മൃതി കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമ്മള് ഹൈദരാബാദിൽ കേരളത്തിന്റെ സർക്കാരിന്റെ ഹൈദരാബാദ് സർക്കാരിന്റെ സംയുക്ത പരിപാടി എന്തൊക്കെ പെർഫോമൻസ് വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ചുമാനകളി വേണമെന്ന് തീരുമാനിച്ച ഞാനായിരുന്നു. കാരണം ഇതൊരു ട്രഡീഷണൽ തിയേറ്റർ സംഭവമാണ്, നാടകമാണ്. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ താഹാമാടായി അനുസ്മരണ ഭാഷണം നടത്തി. K സുരേശൻ, ശ്രീജിത്ത് പൊങ്ങാടൻ, ഡോക്ടർ മിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കരുവള്ളൂർ മാനഗുരു UP സ്കൂളിലെയും ഏറ്റുകൊടുക്ക AUP സ്കൂളിലെയും വിദ്യാർത്ഥികൾ സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി കരുവള്ളൂർ മാനഗുരു UP സ്കൂൾ കുട്ടികൾ സ്വരൂപിച്ച 38,700 രൂപ കരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ശ്രീജിത് കുമാർ PC അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ K പ്രവീൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി P രമ ടീച്ചർ, മദർ PTA പ്രസിഡന്റ് KP ശ്രീജ, PTI വൈസ് പ്രസിഡന്റ് K ബിജു, PTI അംഗം പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഏറ്റുകൊടുക്ക AUP സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്പാദ്യക്കുടുക്കയിൽ സ്വരൂപിച്ച പണം 14,511 രൂപ വയനാടിന് ഒരു കൈത്താങ്ങിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഏറ്റുവാങ്ങി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K പത്മിനി, ശീതള K, സ്കൂൾ അധ്യാപിക, അധ്യാപകന്മാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കാങ്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടുമ്പ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പഞ്ചായത്ത് തല ഏകദിന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാലിന്യമുക്ത നവകേരളമായിട്ട് നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യം.
നേരത്തെ കൊച്ചിക്കകത്ത് ബ്രഹ്മപുരത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചപ്പോൾ 8 ദിവസമാണ് ആ ടൗണിനകത്തുള്ള പട്ടണത്തിനകത്തുള്ള ആളുകൾ ശ്വാസം മുട്ടി ശ്വസിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു വരുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി എലിയാസ്, ബ്ലോക്ക് മെമ്പർ പങ്കജാക്ഷി, കില ഫാക്കൽറ്റി അംഗം രവി രാമന്തളി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു കെ വി, ടി എം സതീശൻ മാസ്റ്റർ, ബിന്ദുമോൾ കെ ജി, കെ ഗോവിന്ദൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ റസീന തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ സ്കോർ കാർഡ് അവതരണവും സ്വയം വിലയിരുത്തലും വിഇഒ ദിവ്യ വിജയൻ അവതരിപ്പിച്ചു. കില തീമാറ്റിക് എക്സ്പെർട്ട് അശ്വതി പി പി മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ബിറ്റാജ് തോമസ് പഞ്ചായത്ത് തല ക്രോഡീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് സഹായധനം നൽകി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ തുക ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 33,600 രൂപ നൽകി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പത്മിനി, സെക്രട്ടറി കെ മോഹനൻ, കെ പി കണ്ണൻ, കെ ഗോവിന്ദൻ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീസ്ഥ ഹരിത സംഘം, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടിയും കാർഷിക ക്ലാസും ഹയർ സെക്കൻഡറി സ്കൂൾ റോഡും പരിസരവും ശുചീകരണവും നടത്തി. എൻ എസ് എസ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ഡിഷ് വാഷിന്റെ ആദ്യ വിതരണവും നടത്തി. ശ്രീസ്ഥ ഹരിത സംഘം, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞങ്ങളുടെ വഴി ഞങ്ങൾ മാലിന്യമുക്തമാക്കും എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടിയും കാർഷിക ക്ലാസും ഹയർ സെക്കൻഡറി സ്കൂൾ റോഡും പരിസരവും ശുചീകരണവും നടത്തി. എൻ എസ് എസ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ഡിഷ് വാഷിന്റെ ആദ്യ വിതരണവും നടന്നു. ചെറുതാഴം കൃഷി ഓഫീസർ ജയരാജൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളം എന്ന സർക്കാർ പദ്ധതിയുമായി സഹകരിച്ച് ജൈവ അജൈവ മാലിന്യങ്ങൾ കൂടാതെ മദ്യം, മയക്കുമരുന്ന്, സൈബർ മാലിന്യങ്ങൾ കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ്, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രസിജ, എൻ ഗംഗാധരൻ, ഒ വി വിജയൻ, ഹരിതകർമ്മസേന സെക്രട്ടറി സീന, ഹരിതസംഘം പ്രവർത്തകരായ ഇ വി രാജേന്ദ്രൻ, ടി വി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ എന്നിവരുടെ നേതൃത്വത്തിൽ കാർഷിക ബോധവൽക്കരണ ക്ലാസും പരിസര ശുചീകരണവും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ആരോഗ്യരക്ഷയ്ക്കുള്ള വിവിധയിനം ഔഷധക്കൂട്ട്, ഔഷധക്കഞ്ഞി, പായസം, വിവിധയിനം ഇലകൾ, നാടൻ പച്ചക്കറികൾ, കളരിമർമ്മ ചികിത്സാ മരുന്നുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഫെസ്റ്റിൽ വിതരണത്തിനൊരുക്കി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ, കൗൺസിലർമാരായ കെ യു രാധാകൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, എം ആനന്ദൻ, കെ എം ചന്ദുകുട്ടി, വസന്ത രവി, ടി ദാക്ഷായണി, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, മെമ്പർ സെക്രട്ടറി രേഖ എം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുട്ടികൾക്ക് ഔഷധക്കഞ്ഞിയും ഇലയറിവും നൽകി വേങ്ങയിൽ കാനായി എൽ പി സ്കൂൾ. നാട്ടുമരുന്ന് ആചാര്യനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ കുന്നത്ത് നാരായണൻ വൈദ്യർ കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. വേങ്ങയിൽ കാനായി എൽ പി സ്കൂളിൽ കർക്കിടകത്തിന്റെ പ്രാധാന്യം വിളിച്ചൊതുന്ന കർക്കിടകക്കഞ്ഞിയും ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. നാട്ടുമരുന്ന് ആചാര്യനും ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ കുന്നത്ത് നാരായണൻ വൈദ്യർ കുട്ടികളുമായി ശ്രദ്ധേയമായ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇത്ര പേര് അതിന്റെ പിന്നെ കൈക്ക് തൂവ കയറും. ആനയെ കാട്ടിൽ മാത്രം ഉണ്ടാവുന്ന സ്ഥാനം വള്ളി വേറെ കൊടുത്തു. അത് വളരെ പ്രാധാന്യം. നമുക്ക് അത് അതിന്റെ അടുത്ത് പോയത് നമുക്ക് സ്പർശിച്ച പോലും നമുക്ക് ചൊരിഞ്ഞു നിൽക്കാൻ വരാം. ആന ആ പ്രദേശത്തേക്ക് വരും. ഞാൻ ഫോറസ്റ്റ് പോലും കാട്ടു പോയി സ്ഥിരം പോകുന്ന ആൾ കാട്ടു പോയി കാണുന്ന കേട്ടാ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി ബസു ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചഭക്ഷണ ഓഫീസർ സിന്ധു ടി എ, പി ടി എ പ്രസിഡന്റ് മോഹനൻ പി, ഹെഡ്മിസ്റ്റർ ശ്രീജയ സി വി, ബിന്ദു കെ, സീമ പി വി, രമ്യ പി, നയന കെ തുടങ്ങിയ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വവിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അറിവ് പകരാനും കർക്കിടകക്കഞ്ഞിയുടെ രുചി ആസ്വദിക്കാനും ഈ ചടങ്ങിലൂടെ സാധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ന്യൂസ് അവറിൽ ഇനിയൊരിടവേള. വാർത്തകളിലേക്ക്. പയ്യന്നൂർ യുനോമിഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാരീശക്തി ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ആശാവർക്കർമാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ യുനോമിഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള നാരീശക്തി പദ്ധതിയുടെ ഉദ്ഘാടനവും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന മുഴുവൻ ആശാവർക്കർമാരെയും ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ഉദ്ഘാടനം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദകുമാർ ആശാവർക്കർമാരെ ആദരിച്ചു. യുനോമെഡ് ലാബ് ഡയറക്ടർ റാഷിദ് അധ്യക്ഷത വഹിച്ചു. വർഷ ബഹാദൂർ, റീന പി വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൊഴിൽ തേടുന്നവർക്ക് പരിശീലനവും ദിശാബോധവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പിലാത്തറ റോട്ടറി ക്ലബ്ബ് ഫ്രീഡം സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. ആർച്ചി കൈറ്റ്സ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പിലാത്തറ ആർച്ചി കൈറ്റ്സ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെയാണ് പിലാത്തറ റോട്ടറി ക്ലബ്ബ് സ്വാതന്ത്ര്യത്തിന്റെ 78-ാം വാർഷികത്തിൽ 15 സ്കോളർഷിപ്പോടുകൂടി ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിശീലനം നൽകുക. തെരഞ്ഞെടുക്കുന്ന 10 വിദ്യാർത്ഥികൾക്ക് ജോബ് സ്കിൽ ട്രെയിനിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്ന കോഴ്സ്, 100 സ്കോളർഷിപ്പോടുകൂടി സൗജന്യ പഠനത്തിനും അവസരമുണ്ട്. പ്ലസ് ടു, ഡിഗ്രി, ബിടെക് തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം മുന്നിൽ കണ്ടുകൊണ്ട് 2047-ഓടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുമായാണ് റോട്ടറി ക്ലബ്ബ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സി കെ പത്മനാഭൻ, കെ അരവിന്ദാക്ഷൻ, കെ പി ഷനൽ, ബിന്ദു സുരേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ അപകടാവസ്ഥയിലായ സ്ലാബുകൾ നഗരസഭാ അധികൃതർ മാറ്റിസ്ഥാപിച്ചു. നെറ്റ്വർക്ക് വാർത്തകൾ പൊട്ടിയ സ്ലാബുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ അപകടാവസ്ഥയിലായ സ്ലാബുകൾ നഗരസഭാ അധികൃതർ മാറ്റിസ്ഥാപിച്ചു. പൊട്ടിയ സ്ലാബുകൾ സംബന്ധിച്ച് നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്ലാബുകൾ മാറ്റിയത്. ബൈപ്പാസ് റോഡിലെ LIC ജംഗ്ഷനിലായിരുന്നു കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന രീതിയിൽ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കാണപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പടന്ന ടൗണിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആഘോഷിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC, പടന്ന ഡിവിഷൻ കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് ടൗൺ യൂണിറ്റും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത്. പടന്ന മൂസ ഹാജി മുക്കിൽ നടന്ന പരിപാടി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പടന്ന ഡിവിഷൻ പ്രസിഡന്റ് മാമുനി രവി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി VK ഷാനിബ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പടന്ന മണ്ഡലം മുൻ പ്രസിഡന്റ് ഇ ശ്യാംകുമാർ പതാക ഉയർത്തി. MDP നൌഷാദ്, PV മനോജ്, SC നിസാർ, AK അസ്ലം, AV ഷാജി, രജീഷ് പടന്ന, അരുൺ മാമുനി, ATP മുത്തലിബ്, സിദ്ദിഖ് പടന്ന എന്നിവർ സംസാരിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിന വാർഷിക ഭാഗമായി ടൗണിൽ മധുരപലഹാര വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്താരാഷ്ട്ര വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ് രക്തദാനം ചെയ്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് നടന്ന ചടങ്ങ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിങ് പ്രസിഡന്റ് ഷാജി ഫോക്കസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് TV കുഞ്ഞിക്കണ്ണൻ മുഖ്യാതിഥിയായി. ചേംബർ ജനറൽ സെക്രട്ടറി V നന്ദകുമാർ, സഹകരണ ഹോസ്പിറ്റൽ സെക്രട്ടറി സന്തോഷ് കുമാർ, PRO കലേഷ്, ബ്ലഡ് ബാങ്ക് ഇൻചാർജ് രതീഷ്, യൂത്ത് വിങ് ജില്ലാ ജനറൽ സെക്രട്ടറി TBJU, അനൂപ് MK, സായി കിഷോർ, സുജിത് കുമാർ, രാജേഷ് ആർ, ഷൈജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തുടർച്ചയായി പെയ്ത മഴ കാരണം റബ്ബർ മരങ്ങൾക്ക് കുമിൾ രോഗം വ്യാപിക്കുന്നു. കർഷകർ കടുത്ത ആശങ്കയിൽ. രോഗബാധ കാരണം വർഷങ്ങൾക്കു ശേഷമെത്തിയ വില കർഷകർക്ക് ഇനി ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. റബ്ബർ മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. വില കുത്തനെ ഉയരുമ്പോഴും ഉൽപാദനക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഒരു മാസം മുമ്പ് കണ്ടുതുടങ്ങിയ രോഗം ഇപ്പോൾ വ്യാപകമായി പടർന്നുകഴിഞ്ഞു. സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇലകൾ കൊഴിയുന്നത്. മാർച്ച് മാസത്തോടെ പുതിയ ഇലകളും കായ്കളും വരാൻ തുടങ്ങും. മഴയുടെ അളവ് കൂടിയപ്പോൾ ടാപ്പിംഗ് തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് റബ്ബർ മരങ്ങളുടെ ഇലകൾ വ്യാപകമായി കൊഴിഞ്ഞു വീഴുന്നത്. ഫൈറ്റോഫോറ എന്ന ഫംഗസാണ് രോഗത്തിന് കാരണം. മലബാർ മേഖലയിലാണ് ഇത്തവണ കർഷകരുടെ ഉപജീവനം വഴിമുട്ടും തരത്തിൽ രോഗം കണ്ടുവന്നത്. സാധാരണ റബ്ബറിന് ഇല കൊഴിച്ചിൽ വരാറുള്ളത് ഡിസംബർ ജനുവരി മാസത്തിലാണ്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മഴ വന്നതുകൊണ്ട് ആദ്യം തന്നെ ജൂലൈയിൽ തന്നെ ഇതിൻ്റെ ഇല മൊത്തം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് സാധാരണ ഒരു 100 ലിറ്റർ പാല് കിട്ടുന്ന സ്ഥലത്ത്, അതായത് കറ കിട്ടുന്ന സ്ഥലത്ത്,
10 കിലോ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത വർഷം മാത്രമേ ടാപ്പിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റബ്ബറിന് വിപണിയിൽ ന്യായമായ വിലയുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. കമുകിനെയും കുരുമുളകിനെയും ബാധിച്ച ദ്രുതവാട്ടത്തിന്റെ വകഭേദമായ കുമിൾ രോഗമാണ് ഇവിടെയും വില്ലനായതെന്നാണ് കർഷകർ പറയുന്നത്. കാലവർഷത്തിനു മുമ്പ് പ്രതിരോധ മരുന്ന് തളിച്ചാൽ രോഗം വരില്ല. പക്ഷേ റബ്ബറിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ രോഗം കണ്ടുവന്നത്. വർഷങ്ങളായി വിലയിടിവ് നേരിട്ടിരുന്ന റബ്ബർ ഉയർത്തെഴുന്നേറ്റു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ രോഗം കർഷകരെ തളർത്തുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏരിയം വിദ്യാമിത്രം യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയം വിദ്യാമിത്രം യു പി സ്കൂളിൽ മാടായി ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വിവിധ പരിപാടികൾ നടന്നു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്യായനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ വലിയപറമ്പ് പ്രവർത്തന കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ KC മനോജ് മാസ്റ്റർ, KK സുരേഷ് കുമാർ, കെ ഷിജു, CV വിനോദ്കുമാർ, നഫീസത്ത് മിസിരിയ, പ്രത്യുഷ് കെ പവിത്രൻ, നജീബ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവും അധ്യാപകനുമായ സുനിൽ കുന്നരു ആട്ടും പാട്ടും വർത്തമാനവുമായി കുട്ടികളോടൊപ്പം കൂടി. തുടർന്ന് നടന്ന ഹൈസ്കൂൾ തല സെമിനാർ അജേഷ് കടന്നപ്പള്ളി, CV വിനോദ്, സുനിൽ കുന്നരു എന്നിവർ ചേർന്ന് നയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത മണലെടുപ്പ് മൂലം വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പ്രത്യക്ഷ സമരവുമായി ഗ്രാമവാസികൾ. ഈ മാസം 20 പടന്ന പഞ്ചായത്തിലേക്കും 27 ചെറുവത്തൂർ പഞ്ചായത്തിലേക്കും മാർച്ചും ധർണയും നടത്താൻ വലിയപറമ്പ് മാവിലാക്കടപ്പുറത്ത് ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ തീരുമാനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. കാരുണ്യഹസ്തവുമായി ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥി അരുൺ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരുൺ നൽകിയത് തന്റെ വിദ്യാനിധി അക്കൌണ്ടിലെ 10,000 രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം COA ഭവനിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.